മനുഷ്യാവസ്ഥയെ 286 ചിത്രങ്ങളിലൂടെ ആസ്വാദകർക്കും നിരൂപകർക്കും മുന്നിലെത്തിക്കാൻ ഈ മേളക്ക് സാധിച്ചു എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുന്ന ഡോക്യുമെൻ്ററികൾ ഇത്ര വിപുലമായ നിലയിൽ ഇന്ത്യയിൽ മറ്റൊരിടത്തും പ്രദർശിപ്പിക്കുന്നുണ്ടാവില്ല. അതുതന്നെയാണ് IDSFFKയെ ഏറെ വ്യത്യസ്തമാക്കുന്നത്. വ്യത്യസ്തതകളെയും വിമതസ്വരങ്ങളെയും അടിച്ചമർത്തുമ്പോഴല്ല, അവ ആവിഷ്കരിക്കാനുള്ള ഇടം ഒരുക്കുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്. ആ നിലക്ക് ജനാധിപത്യത്തെ സമ്പുഷ്ടമാക്കുന്ന ഒരു മുൻകൈയാണ് IDSFFK എന്ന് നിസ്സംശയം നമുക്ക് പറയാം. സിനിമയുടെ പൊതുധാര വേണ്ടത്ര ശ്രദ്ധിക്കാത്തതും എന്നാൽ ജനജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുമായ വ്യത്യസ്ത വിഷയങ്ങളെ പ്രമേയമാക്കുന്ന സിനിമകൾ അവതരിപ്പിക്കുന്ന മേള എന്ന ഖ്യാതി IDSFFK സ്വന്തമാക്കിയിട്ടുണ്ട്. ആ നിലക്ക് കഴിഞ്ഞ 15 വർഷം കൊണ്ട് ചലച്ചിത്ര പ്രവർത്തകരുടെയിൽ വലിയ മതിപ്പുളവാക്കാൻ ഈ രാജ്യാന്തര ഡോക്യുമെൻ്ററി ഹ്രസ്വചിത്രമേളക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിയോജിപ്പുകളെ അടിച്ചമർത്താനുള്ള എല്ലാ ശ്രമങ്ങളെയും നിയമപരമായി ഉൾപ്പെടെ നേരിട്ട് വിജയം നേടിയ ചരിത്രം ഈ മേളക്ക് അവകാശപ്പെടാനുണ്ട്. സങ്കുചിത രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ മുൻനിർത്തി ചില ഡോക്യുമെൻ്ററികൾക്ക് മേളയിൽ പ്രദർശന അനുമതി നിഷേധിച്ചപ്പോൾ നിയമ പോരാട്ടത്തിലൂടെ അവയ്ക്കുള്ള പ്രദർശനാനുമതി നേടിയെടുത്ത ചരിത്രവും നമുക്കുണ്ട്. ഡോക്യുമെൻ്ററികളെ സമഗ്രാധിപത്യ അമിതാധികാര പ്രവണതകൾക്ക് ഭയമാണ്. കാരണം സമൂഹത്തിലെ നേർക്കാഴ്ചകളെയാണ് അവ ആവിഷ്കരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവയെ അടിച്ചമർത്താനാണ് സമഗ്രാധിപത്യ ശക്തികൾ എന്നും ശ്രമിച്ചു പോന്നിട്ടുള്ളത്. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ജനുവരിയിൽ BBCയുടെ ഡോക്യുമെൻ്ററി ഇന്ത്യയിൽ നിരോധിച്ച സംഭവം. തൊട്ടുപുറകെ തന്നെ ആ സ്ഥാപനത്തിൻ്റെ ഓഫീസുകളിൽ അന്വേഷണ ഏജൻസികളുടെ റെയ്ഡും നടന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അഭിമാനിക്കുന്ന നമ്മുടെ പ്രതിച്ഛായക്ക് കളങ്കമേൽപ്പിച്ച നടപടികളായിരുന്നു അവ. 180 രാജ്യങ്ങളുള്ള മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ സൂചികയിൽ 2022 150ാമതായിരുന്നു ഇന്ത്യയുടെ സ്ഥാനം. പരിതാപകരമായ ആ നിലയെ ഒരു പടി കൂടി താഴ്ത്തുകയാണ് ഡോക്യുമെൻ്ററി വിലക്കിലൂടെ കേന്ദ്ര സർക്കാർ ചെയ്തത്. രാജ്യത്ത് നിലനിൽക്കുന്ന ഈയൊരു പൊതുപശ്ചാത്തലത്തിലാണ് വിയോജിപ്പുകൾക്കും വിമർശനങ്ങൾക്കുമുള്ള ജനാധിപത്യപരമായ വേദി എന്ന നിലയിൽ IDSFFKയുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫെസ്റ്റിവലിനെ പുതിയ തലങ്ങളിലേക്ക് ഉയർത്തുന്നതിൽ പ്രതിജ്ഞാബദ്ധമാണ് സംസ്ഥാന സർക്കാർ.
അത് ജനാധിപത്യത്തെ തന്നെ പരിപോഷിപ്പിക്കുന്നതും ശക്തിപ്പെടുത്തുന്നതുമായ സമീപനമാണ്. കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളെ ആധാരമാക്കിയുള്ള നിരവധി ഡോക്യുമെൻ്ററികൾ ഇത്തവണ മേളയിൽ പ്രദർശിപ്പിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച കാർഷിക ബില്ലിനെതിരായ ഇന്ത്യയിലെ കർഷകരുടെ പ്രക്ഷോഭവും മതവും പൗരത്വവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഷഹീൻബാഗിലെ സ്ത്രീകൾ നയിച്ച പ്രതിഷേധ സമരം, ഇറാനിൽ ലൈംഗികാതിക്രമത്തിനെതിരെ പ്രതികരിച്ച റെയ്ഹാന ജബ്ബാരി എന്ന പെൺകുട്ടിയുടെ വധശിക്ഷ, മുംബൈ IITയിലെ ദളിത് വിദ്യാർത്ഥി ദർശൻ സോളങ്കിയുടെ ആത്മഹത്യയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിലനിൽക്കുന്ന ജാതി വിവേചനം തുടങ്ങി ലോകമെമ്പാടുമുള്ള സമകാലിക പ്രശ്നങ്ങൾ ശക്തമായും തീവ്രമായും പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കാൻ ഈ മേളക്ക് കഴിഞ്ഞു. ഈ മേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം നൽകി ആദരിക്കപ്പെടുന്നത് ഡോക്യുമെൻ്ററി സംവിധായികയും സാമൂഹിക പ്രവർത്തകയുമായ ശ്രീമതി ദീപാ ധൻരാജാണ്. 4 പതിറ്റാണ്ട് കാലമായി ഡോക്യുമെൻ്ററി രംഗത്തെ സജീവ സാന്നിധ്യമാണ് ദീപാ ധൻരാജ്. 1980 യുഗാന്തർ എന്ന സ്ത്രീപക്ഷ ചലച്ചിത്ര കൂട്ടായ്മയുടെ ഭാഗമായി സ്ത്രീകളുടെ അവകാശ സമരങ്ങളെക്കുറിച്ച് 3 ഡോക്യുമെൻ്ററികൾ ചിത്രീകരിച്ചുകൊണ്ടാണ് അവർ ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വന്നത്. പിന്നീട് സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തം, ആരോഗ്യം, വിദ്യാഭ്യാസം, മനുഷ്യാവകാശം തുടങ്ങിയ വിഷയങ്ങളിൽ 40 ഡോക്യുമെൻ്ററികൾ സംവിധാനം ചെയ്തു. വിവിധ ഭാഷകളിലുള്ള അവരുടെ ചിത്രങ്ങൾ വ്യത്യസ്ത അന്താരാഷ്ട്ര മേളകളിൽ ഇടം പിടിക്കുകയും നിരവധി അംഗീകാരങ്ങൾ നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. തൻ്റെ ഡോക്യുമെൻ്ററികളിലൂടെ സജീവമായ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ശ്രീമതി ദീപാ ധൻരാജന് സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈവ് അച്ചീവ്മെൻ്റ് അവാർഡ് നൽകി ആദരിക്കുന്നതിൽ കേരള സർക്കാരിന് അഭിമാനമുണ്ട്. മത്സര വിഭാഗത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പുരസ്കാരത്തിന് അർഹമായ ഡോക്യുമെൻ്ററികളുടെയും ഹ്രസ്വചിത്രങ്ങളുടെയും അണിയറ പ്രവർത്തകരെ ഹാർദ്ദമായി അഭിനന്ദിക്കുന്നു. ചലച്ചിത്ര രംഗത്ത് കൂടുതൽ വിവരങ്ങൾ കീഴടക്കാൻ നിങ്ങൾക്ക് പ്രചോദനവും പ്രോത്സാഹനവുമാകട്ടെ IDSFFK പുരസ്കാരങ്ങൾ എന്നാശംസിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.